സംസ്ഥാനത്ത് ബാലവേലയ്ക്കും ബാലഭിക്ഷാടനവും വ്യാപകം. കുട്ടികളെ സ്കൂളിൽ പോലും വിടാതെ ജോലി എടുപ്പിക്കുന്നു, ശാരീരിക പീഡനങ്ങൾക്കും വിധേയരാക്കുന്നു. ചൂഷണങ്ങൾ കണ്ടില്ലെന്നടിച്ച അധികാരികൾ. പയ്യന്നൂരിൽ ഭൂമാഫിയയുടെ വിളയാട്ടം. 150 ഏക്കറോളം തണ്ണീർത്തടങ്ങളിൽ കണ്ടൽ വെട്ടി നശിപ്പിക്കുന്നു. നീർച്ചാലുകൾ മണ്ണിട്ട് മൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മധ്യപ്രദേശിൽ ബലാത്സംഗ ശ്രമം ചെറുത്ത ജൈന സന്യാസിനിയെ മർദ്ദിച്ച് അവശയാക്കി. സന്യാസിനി ഗുരുതരാവസ്ഥയിൽ. പ്രതികളായ 2 യുവാക്കൾക്കായി തെരച്ചിൽ. മെമു ട്രെയിനിൽ പീഡന ശ്രമം. തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. സംസ്ഥാനത്ത് ബാലവേലയും ബാലഭിക്ഷാടനവും നിരോധനം നിലനിൽക്കുമ്പോൾ രണ്ടും വ്യാപകമാകുന്നു. ബാലചൂഷണങ്ങൾ തടയാൻ നിയമങ്ങൾ ശക്തമാണെങ്കിലും അധികാരികൾ ഇത് കണ്ടില്ലെന്നടിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. കേരളത്തിലെ ആദ്യത്തെ ബാലഭിക്ഷാടന വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ച കോഴിക്കോട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബാലവേലയും ബാലഭിക്ഷാടനവും വീണ്ടും സജീവമാവുകയാണ്. ദിവസം മുഴുവനും കടലയും ബലൂണും മറ്റു സാധനങ്ങളും വിൽക്കുന്നതിനായി കുട്ടികളെ ഉപയോഗിക്കുന്നു. ഇതിലധികവും പെൺകുട്ടികളാണ്. സ്കൂളിൽ പോലും വിടാതെയാണ് കുട്ടികളെ ജോലി എടുപ്പിക്കുന്നത്. രാത്രി 9 മണി വരെ. തദ്ദേശീയരായ കുട്ടികളെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അന്യസംസ്ഥാനത്ത് നിന്നും എത്തിക്കുന്ന കുട്ടികളെയാണ് ബാലഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുന്നത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത കടപ്പുറത്ത് രാത്രി ഏറെ വൈകിയും ഇവർ ഭിക്ഷാടനം നടത്തുന്നു. നിരവധി ശാരീരിക ചൂഷണങ്ങൾക്കും ഇവർ വിധേയരാകുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയത സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചില കേസുകൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു കുറച്ച് മുമ്പ് CWC വന്ന ഒരു ബാലഭിക്ഷാടനം രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന വക്കീലിനൊക്കെ ആയിട്ടാണ്, ഏറ്റവും ജില്ലയിലെ നല്ല മുതിർന്ന അഭിഭാഷകരൊക്കെ ആയിട്ടാണ് ഇവർ കുട്ടികളെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയൊക്കെ വരുന്നത്. ബാലഭിക്ഷാടനവും ബാലവേലയും കണ്ണിൽപ്പെട്ടാൽ അതിനെ പ്രേരിപ്പിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ട പോലീസ് ഇവിടെ വെറും കാഴ്ചക്കാർ മാത്രം. രാത്രി 9 മണിയോടെ ഒറ്റയ്ക്കുള്ള ഭിക്ഷാടനം പൂർത്തിയാക്കി ഈ കുട്ടികൾ മുതിർന്നവരുടെ സംഘത്തോടൊപ്പം ചേരുന്നു. പകലും രാത്രിയുമായുള്ള ഭിക്ഷാടനം കഴിഞ്ഞ് ഈ കുരുന്നുകൾ അന്തിയുറങ്ങുന്നത് തെരുവിലാണ്. വല്ലപ്പോഴും വഴിയാത്രക്കാരിൽ ആരെങ്കിലും നൽകുന്ന ഭക്ഷണം മാത്രമാണ് ഇവരുടെ വിശപ്പകറ്റുന്നത്. ഇല്ലെങ്കിൽ ഒഴിഞ്ഞ വയറുമായി തൊട്ടടുത്ത ദിവസം വീണ്ടും ഭിക്ഷാടനം ആരംഭിക്കുന്നു. ഈ കുട്ടികൾ എവിടെ നിന്ന് വരുന്നു? ഇവർ ദിവസവും ഭിക്ഷയാഴ്ച നേടുന്ന പണം ചെന്നെത്തുന്നത് ആരുടെ കയ്യിലാണ്? പോലീസ് ഒന്ന് മനസ്സുവെച്ചാൽ ഇതിന് പിന്നിലെ കണ്ണികളെ കണ്ടെത്താനാകും. ഇല്ലെങ്കിൽ ഇനിയും കൂടുതൽ കുട്ടികൾ ഇത്തരത്തിൽ ബാലചൂഷണങ്ങൾക്ക് വിധേയരാകുമെന്ന് ഉറപ്പാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ SK പ്രസാദിനും അഭിലാഷ് രാമചന്ദ്രനുമൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയ മെമു ട്രെയിനിൽ പീഡന ശ്രമം. സ്ത്രീകളുടെ പരാതിയെ തുടർന്ന് തമിഴ്നാട് സ്വദേശി സെൽവൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 10:50 പുറപ്പെട്ട ട്രെയിനിലാണ് പീഡന ശ്രമം ഉണ്ടായത്. പുതുക്കാട് ട്രെയിൻ നിർത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം മുതൽ സർവീസ് ആരംഭിച്ച മെമുവിലാണ് പീഡന ശ്രമം അരങ്ങേറിയത്. തൃശൂർ എറണാകുളം റൂട്ടിൽ മെമു ട്രെയിൻ ഓടിത്തുടങ്ങി 2 ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. 12 വയസ്സുകാരിയെ മെമു ട്രെയിൻ യാത്രക്കിടെ 22-കാരനായ തമിഴ്നാട് സ്വദേശി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള മെമു യാത്രക്കിടെ ഒല്ലൂരിലെത്തിയപ്പോൾ ഞായറാഴ്ച രാവിലെ 11:05 സംഭവമുണ്ടായത്. അച്ഛനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ തമിഴ്നാട് സ്വദേശിയായ സെൽവൻ കടന്നു പിടിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ സഹയാത്രികർ സെൽവനെ പിടിച്ചു മാറ്റി. ട്രെയിനിൽ നിന്നും പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിവരമറിയിച്ചതനുസരിച്ച് തൊട്ടടുത്ത പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എത്തി സെൽവനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ രക്ഷിതാവ് പരാതി നൽകിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. യാത്രയിലുടനീളം ഇയാൾ മറ്റു സ്ത്രീകളെയും ശല്യം ചെയ്തിരുന്നതായി സഹയാത്രികർ പറയുന്നു. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രം എന്ന നിർദ്ദേശം കേന്ദ്രം വീണ്ടും മുന്നോട്ട് വെക്കുന്നു. അടുത്ത മാസം 15 നടക്കുന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ഈ നിർദ്ദേശം കേന്ദ്രം സമർപ്പിക്കും. സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ചാണ് ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രം എന്ന ആശയത്തെ പല പാർട്ടികളും എതിർത്തത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി, ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് എന്നിവരാണ് കേന്ദ്രത്തെ പ്രധാനമായും എതിർത്തത്.
എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഭീകരവിരുദ്ധ കേന്ദ്രത്തിന് പ്രസക്തി ഏറുകയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നുകയറാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന DGP അനുമതിയോടെ മാത്രമേ ഏതെങ്കിലും പ്രതികളെ പിടികൂടുകയുള്ളൂവെന്നും കേന്ദ്രം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോടെ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ അറിയിച്ചു. സഖ്യകക്ഷികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം March 5 നടന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ഭീകരവിരുദ്ധ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനാലാണ് വീണ്ടും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. എല്ലാ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും അഴിമതി തടയാനായി പ്രത്യേക വിജിലൻസ് സെൽ തുടങ്ങണമെന്ന് സർക്കാർ ഉത്തരവ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സെല്ലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി സോമസുന്ദരം ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. സർക്കാർ ഓഫീസുകളിൽ നിന്നും പ്രത്യേകിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളാണ് വിജിലൻസ് അന്വേഷണത്തിൽ എത്തുന്നതിൽ അധികവും. പല പരാതികളും വകുപ്പ് തലത്തിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ടവയാണ്. ഇത് മനസ്സിലാക്കിയാണ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന വലിയ ക്രമക്കേടുകൾ ഒഴികെ മറ്റെല്ലാ പരാതികളും വകുപ്പുതല വിജിലൻസ് സെൽ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രത്യേക വിജിലൻസ് സെൽ ആരംഭിക്കണമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി സോമസുന്ദരം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. അഡീഷണൽ ഡയറക്ടർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ സർക്കാർ വകുപ്പിൽ വിജിലൻസ് ഓഫീസറാക്കണം. ജനറൽ മാനേജർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമിക്കണം. വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ലഭിക്കുന്ന ഉദ്യോഗസ്ഥനെയാകും വിജിലൻസ് ഓഫീസറാക്കി നിയമിക്കുക. ആവശ്യത്തിനുള്ള ജീവനക്കാരെയും വിജിലൻസ് സെല്ലിൽ നിയമിക്കണം. വകുപ്പ് സെക്രട്ടറിയാകും വിജിലൻസ് സെല്ലിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. വിജിലൻസ് സെല്ലിൻ്റെ അന്വേഷണ പരിധിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പരാതിയല്ലെങ്കിൽ ആ അന്വേഷണം സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറാൻ ശുപാർശ ചെയ്യാം. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പയ്യന്നൂരിൽ ഭൂമാഫിയ വാങ്ങിക്കൂട്ടിയ 150 acres തണ്ണീർത്തടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കണ്ടൽ ചെടി വെട്ടി നശിപ്പിക്കുന്നു. പെരുമ്പുഴയുടേതാണ് ഏക്കർ കണക്കിന് ഭൂമിയാണ്. കോട്ടയം, പാലാ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വൻകിടക്കാർ വാങ്ങിക്കൂട്ടി മണ്ണിട്ട് നികത്തുന്നത്. ദേശീയപാത 17 4-വരിപ്പാത കടന്നു പോകാൻ നിശ്ചയിച്ചത് ഈ ഭൂമിയിലൂടെയാണ്. ഇതുവഴിയാണ് NH17 45 meters വീതിയുള്ള റോഡ് കടന്നു പോകുന്നത്. റോഡ് വരുന്നെന്നറിഞ്ഞാണ് കോട്ടയത്തും തൃശ്ശൂരുമുള്ള സംഘം ചുളുവിലേക്ക് ഈ തണ്ണീർത്തടങ്ങൾ ഓരോ ആളിൽ നിന്നും വാങ്ങിക്കൂട്ടിയത്. പുഴയോട് ചേർന്ന ഈ ഭൂമിയിലെ കണ്ടൽക്കാടുകൾ കൂറ്റൻ JCB മറ്റും ഉപയോഗിച്ച് വെട്ടിമാറ്റി മണ്ണിടാനും തുടങ്ങി. നാട്ടുകാർ ചെറുത്തുനിന്നതോടെ മണ്ണിടുന്നത് തൽക്കാലം നിർത്തി. ഈ പുഴയും സമീപത്തൂടെ ഒഴുകുന്ന മറ്റൊരു തോടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീർച്ചാലാണിത്. ഇത്തരം നീർച്ചാലുകളാണ് ഈ പ്രദേശം തണ്ണീർത്തടമല്ലെന്ന് വരുത്തി തീർക്കാൻ ഇതിനകം മണ്ണിട്ട് നികത്തിയത്. മാത്രമല്ല, കയ്യേറ്റവും തുടങ്ങി. പുഴയുടെ അതിർത്തി നിശ്ചയിക്കുന്ന കല്ലാണിത്. ഇതിനപ്പുറമുള്ള കണ്ടലും വെട്ടിമാറ്റി തുടങ്ങി. ഇതിൽ ഇക്കാര്യത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതിൽ ശക്തമായ നടപടി, നിയമമെല്ലാം നിയമാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള ശക്തമായ നടപടികൾ അതിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പെരുമ്പപ്പുഴയുടെ 2 ഇവരുടേതായി കഴിഞ്ഞു. 19 വിദ്യാർത്ഥിയുടെ പേരിലടക്കം ഏക്കർ കണക്കിന് ഭൂമി. ബിനാമി പേരുകളിൽ സ്ഥലമെടുത്തു കൂട്ടുന്നവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറാവുന്നില്ല. എനിക്ക് പിറകിൽ കാണുന്ന ഈ കണ്ടൽക്കാട് പോലെ വിശാലമായ കണ്ടൽക്കാടുകൾ ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പറയുക പ്രയാസം. കാരണം ഈ തണ്ണീർത്തടത്തെ ആകെ ഇപ്പോൾ പറമ്പാക്കി മാറ്റിയിരിക്കുന്നു. പയ്യന്നൂരിൽ നിന്നും ക്യാമറമാൻ ജെ സാജനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രണയ നൈരാശ്യത്തിൽ വിദ്യാർത്ഥി സഹപാഠിയായ പെൺകുട്ടിയുടെ കഴുത്തുറത്ത് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശിലെ സഹരൺപൂറിലാണ് ഈ ഒരു പ്രണയകഥ ദുരന്ത പര്യവസായിയായത്. 10th class വിദ്യാർത്ഥിനിയായിരുന്നു സ്വപ്ന. സഹപാഠിയാണ് പിൻഡോ. പിൻഡോയ്ക്ക് സ്വപ്നയോട് വല്ലാത്ത പ്രണയമുണ്ടായിരുന്നു. പലതവണ തൻ്റെ പ്രണയം സ്വപ്നയോട് ഇയാൾ തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ പിൻഡോയെ അങ്ങനെ കാണാനാകില്ലെന്നായിരുന്നു സ്വപ്നയുടെ പക്ഷം. തൻ്റെ ആവശ്യം പിൻഡോ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സ്കൂളിൽ നിന്നും തിരിച്ചും ഉള്ള യാത്ര ഇരുവരും ഒരുമിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് തിരികെ വരുന്ന വഴി പിൻഡോ സ്വപ്നയോട് തൻ്റെ ആഗ്രഹം ആവർത്തിച്ചു. സ്വപ്ന ദേഷ്യത്തോടെയാണ് പ്രതികരിച്ചത്. പ്രകോപിതനായ പിൻഡോ സ്വപ്നയെ സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് തള്ളിയിട്ട ശേഷം കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നു. തുടർന്ന് പിൻഡോ വിഷം കഴിക്കുകയും ചെയ്തു. കുട്ടികളെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയ വീട്ടുകാരാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പരിശോധനയിൽ പിൻഡോയുടെ ബാഗിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മധ്യപ്രദേശിൽ ബലാത്സംഗ ശ്രമം ചെറുത്തതിന് ജൈന സന്യാസിനിയെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ക്രൂരമായി മർദ്ദിച്ചു. അക്രമികളെ ധൈര്യത്തോടെ നേരിട്ട ഇവർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. തന്റെ വീട്ടിലെ ടെറസിൽ കിടന്നുറങ്ങുകയായിരുന്നു 26-year-old ജൈന സന്യാസിനി. ഈ സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ 2 യുവതിക്കടുത്തെത്തി. ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന യുവതി ബഹളം വെക്കുകയും യുവാക്കളെ നേരിടുകയും ചെയ്തു. എന്നാൽ യുവതിയെ മർദ്ദിച്ച ശേഷം ഇരുവരും ചേർന്ന് യുവതിയെ വീടിന് പുറകുവശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു.
വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും യുവതി ധീരമായി ചെറുത്തതിനെ തുടർന്ന് പ്രതികൾക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. പ്രദീപ് യാദവ്, അശോക് എന്നീ രണ്ട് യുവാക്കളാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരമറിഞ്ഞ് വീട്ടുകാരെത്തുമ്പോഴേക്കും യുവതിക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. യുവതി ഇപ്പോൾ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് ജൈനമത വിഭാഗം ഇവിടെ പ്രതിഷേധ സമരങ്ങളും നടത്തി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹിസ്ബുൾ തീവ്രവാദിയാണെന്ന പേരിൽ ദില്ലി പോലീസിന്റെ പിടിയിലായ സയ്യിദ് ലിയാഖത്ത് ഷായുടെ അറസ്റ്റിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കീഴടങ്ങാൻ വന്നയാളാണ് ലിയാഖത്തെന്ന് ബന്ധുക്കളും ജമ്മുകശ്മീർ പോലീസും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണിത്. നേപ്പാൾ അതിർത്തിയിൽ നിന്ന് ലിയാഖത്തിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ജമ്മുകാശ്മീരിൻ്റെ പോലീസുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് വന്നതെന്ന് ലിയാഖത്തിൻ്റെ ഭാര്യയും പിതാവും പറഞ്ഞു. ഇത് ജമ്മുകാശ്മീർ പോലീസും ശരിവച്ചു. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി ആയിരിക്കും ഇക്കാര്യം അന്വേഷിക്കുക. കോഴിക്കോട് തോണ്ടയാട് ബൈപ്പാസിൽ കാർ മറിഞ്ഞ് രണ്ട് പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാമ്പുഴ പാലത്തിന് സമീപമാണ് ഇന്നോവക്കാർ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശികളായ ജാസിം, റാഷിദ് എന്നിവരാണ് മരിച്ചത്. ഫാത്തിമ മൻസിലിൽ മുഹമ്മദ് ഫൈസലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. റോഡിൽ നിന്ന് 15 അടിയോളം താഴ്ചയിലേക്കാണ് ഇന്നോവക്കാർ മറിഞ്ഞത്. ടൂ വീലറിനെ തട്ടിട്ട് വണ്ടി ക്രോസ് ചെയ്തിട്ട് ജമ്പ് ചെയ്തിട്ട് സൈഡിലേക്ക് മറിഞ്ഞതാണ്. ആ രണ്ടാൾ വരുമ്പം തന്നെ മരണപ്പെട്ട് കിടന്നു. ഒരാളെ ഞാനാണ് കൊണ്ടുവന്നത്, എൻ്റെ മടിയിലാണ്. അപ്പോൾ ഒരാളെ തല പൊട്ടിയിട്ട് ഇങ്ങനെ തലച്ചോറ് പൊളിയിൽ വന്നിങ്ങനെ അപ്പം വന്നു. രാവിലെ 9:30 അപകടം. നാട്ടുകാരാണ് വാഹനം വെട്ടിപ്പൊളിച്ച് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. പോലീസും അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.